പല ഗുരുതരമായ വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കോഴിക്കോട്ടെ ഒരു വ്യാപാര പ്രമുഖൻ്റെ മരണം, മാമി എന്ന വ്യാപാര പ്രമുഖൻ്റെ തിരോധാനം. അതിൽ പരാതി നൽകിയിട്ടും അതിലൊരു അന്വേഷണവും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കാണാം. മാമി എന്ന മുഹമ്മദ് അട്ടൂരാൻ്റെ കുടുംബം ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ നമ്മോടൊപ്പമുണ്ട്. ഇതിലും എ ഡി ജി പി എമാർ അജിത് കുമാറിനെതിരെയാണ് പി വി അൻവാർ ആരോപണം ഉന്നയിച്ചിരുന്നത്. മാമി നെട്ടൂരാൻ്റെ കുടുംബം തത്സമയം നമ്മോടൊപ്പം കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഭാര്യയാണോ? ആരൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പറയാമോ? സിസ്റ്ററും മകളുമാണ്. എന്താണ് സംഭവിച്ചത്? ഒരു വർഷം മുമ്പാണോ അദ്ദേഹത്തെ കാണാതായത്? അതെ, എൻ്റെ ഉപ്പ കഴിഞ്ഞ ഓഗസ്റ്റ് 21 മിസ്സിംഗ് ആയത്. ഇതുവരെ ആയിട്ടും നമുക്ക് പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. നമ്മൾ ഉപ്പ തിരിച്ചു വരുന്നുള്ള ഹോപ്പിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പോലീസ് ഇതുവരെ നമുക്കൊരു തെളിവും തന്നിട്ടില്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തു നിന്നാണ് എൻ്റെ ഉപ്പനെ ആരോ തട്ടിക്കൊണ്ട് പോയതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ഭാഗത്ത് അത്രയും CCTV കാര്യങ്ങളും അത്രയും AI ക്യാമറകളൊക്കെ ഉള്ള സമയമായിരുന്നു. ആ ഒരു കാലിക്കറ്റ് ടൗണിൽ നിന്നാണ് ഇപ്പം മിസ്സായത്. എന്നിട്ടും ഇതുവരെ ആയിട്ടും ഒരു തെളിവും പോലീസ് നമുക്ക് തന്നിട്ടില്ല. ഒരു CCTVയിലും എൻ്റെ ഉപ്പയുടെ മുഖം വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഒരു കൊല്ലമായിട്ട് ഉപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് ഇതുവരെ നമുക്കൊരു തെളിവും തന്നിട്ടില്ല. എൻ്റെ ഉപ്പ എവിടെയാണെന്നുള്ളത്? എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനം? കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അരിയെടുത്തുപാലം CD ടവർ എന്നുള്ള ഓഫീസാണ്. CD ടവർ ആണ് ബിൽഡിങ്ങിൻ്റെ പേര്. ആ ബിൽഡിങ്ങിൽ വേറെയും ഒരുപാട് കടകളുണ്ടോ? ആ അതെ, ഉണ്ട്. അവസാനമായിട്ട് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്. CD ടവറിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ആ പള്ളിയിൽ അവസാനമായിട്ട് ആ പള്ളിയിലുള്ള ഇമാമ് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഒരു 7 മണിയോടെ അവിടുന്ന് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ശേഷം ഉപ്പനെ ആരും കണ്ടിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് ആണ് ഉപ്പക്ക് മെയിൻ ആയിട്ട്, റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ പോലീസ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് കൊടുത്തത്? നമ്മൾ നടക്കാവാണ്, നടക്കാവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അന്ന് 21 നൈറ്റ് ഉപ്പനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് 22 തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? അതെ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉപ്പനെ കണക്ട് ആയില്ല നമുക്ക്. അപ്പം ഉപ്പ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കാറില്ല. എല്ലാ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാറ് ഫോണിലാണ്. അപ്പോൾ ഫോണിൽ ഉപ്പ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പം വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ല. അപ്പം നമുക്ക് ടെൻഷനായിട്ട് നമ്മൾ അന്ന് 22 രാത്രി പരാതി കൊടുത്തിരുന്നു നടക്കാവ് സ്റ്റേഷനിൽ. പക്ഷെ അതിൻ്റെ ശേഷം പോലീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അന്ന് അവർ പറഞ്ഞിരുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ പറഞ്ഞിരുന്നു തലക്കുളത്തൂര് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിൻ്റെ ശേഷം ഇതുവരെ ആയിട്ട് ഒരു തെളിവുകളും പോലീസ് നമുക്ക് തന്നിട്ടില്ല. പിന്നെ പോലീസിനെ ബന്ധപ്പെടുമ്പോൾ എന്താ പറയുന്നത്? നമ്മൾ നിരന്തരമായിട്ട് പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ അടുത്ത ദിവസം നമ്മളോട് ഓരോ ഡേറ്റ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 ദിവസം, ഒരു 15 ദിവസം, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കിട്ടും. നമ്മൾ അന്വേഷണത്തിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് 2023 ഓഗസ്റ്റ് 21 മിസ്സായി. 2 നമ്മൾ കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ 22 മാമി തലക്കുളത്തൂർ ഉണ്ടായിരുന്നു എന്ന്, ഫോൺ ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതുവരെ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം കംപ്ലൈൻറ്റ് ചെയ്യുകയാണോ ചെയ്തത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ഒരു വേറെ ഒരു മെമ്മറാണ്ടം അല്ലെങ്കിൽ വേറൊരു പരാതി നൽകുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ നടക്കാവായി പോലീസ് സ്റ്റേഷൻ്റെ കംപ്ലൈൻറ്റ് ചെയ്തു. അതിനുശേഷം ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. പക്ഷേ നമുക്കൊന്നും അപ്ഡേറ്റ് ഒന്നും കിട്ടാതിരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ രാഘവൻ സാർ MLA MP യെ കണ്ടിട്ടുണ്ടായിരുന്നു, മുനീർ സാർ MLA യെ കണ്ടു,
പിന്നെ മുനീർ സാർ എന്ത് ചെയ്തു, നിയമസഭയിൽ സബ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. DGP കമ്മീഷണർ ഓഫീസ് ഇവിടെയെല്ലാം നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും നമ്മൾ പോയിട്ട് ഭാര്യയും ഫാമിലിയും മൊത്തം പോയിട്ട് ആക്ഷൻ കമ്മിറ്റിയും കൂടെ പോയിട്ട് എന്ത് ചെയ്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2000-3000 പേരുടെ ഒപ്പ് ശേഖരണം നടത്തിയിട്ട് അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGP ഓഫീസുകളിലും നമ്മൾ പരാതികൾ സബ്മിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാം എന്നുള്ള മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറയുകയും അത് പാസ്സാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ പിന്നെ ഒരു SIT രൂപീകരിക്കുകയും അത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് കേസ് കൈമാറുകയും ചെയ്തത്. അപ്പം നടക്കാവ് CI ജിജി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഫസ്റ്റ് 6 മാസം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം സാറ് ഇലക്ഷൻ ഭാഗമായിട്ട് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അതിനുള്ളിലുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹയർ ഒഫീഷ്യൽസിന് പരാതി കൊടുത്തതുകൊണ്ട് കമ്മീഷണറുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ അന്വേഷണ ടീം SIT തന്നെ ഇത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ മോഹൻദാസ് സാർ ഉൾപ്പെടെയുള്ള ഒരു ടീം അന്വേഷണം തുടങ്ങിയിരുന്നു. ആ അന്വേഷണ ടീം വളരെ നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളങ്ങനെ പറയാൻ കാരണം 2023 August 22 ആ വീക്കിലും തലക്കുളത്തൂര് വഴി പോയിരുന്ന മിക്കവാറും വണ്ടികളുടെയും ആ ഗ്രൗണ്ട് ലെവലിലുള്ള അവരുടെ അന്വേഷണങ്ങൾ ആ രീതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു ജൂൺ മാസത്തിൽ പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് അതിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഒരാൾ പറയുന്നത് ഈ കേസ് മലപ്പുറം SP ശശിധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ അന്വേഷണ ടീം വരുന്നുണ്ട് എന്നതും, പിന്നെ അതിൻ്റെ അന്വേഷണത്തിൽ ഈ CI ജിജി സാറും ടീമും ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതൊരു വെളിപ്പെടുത്തൽ ഞങ്ങൾ അറിയുന്നതിൻ്റെ ഈ ടീം നിലവിൽ വരുന്നതിൻ്റെ 2 മാസം മുമ്പ് തന്നെ ഒരു വ്യക്തി ഈ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. ശരിക്കും നമ്മളപ്പോഴാണ് അറിയുന്നത് ഇത് വേറൊരു അന്വേഷണ ടീമിലേക്ക് കൈമാറി പോകുന്നുണ്ടെന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ മുഖ്യമന്ത്രിയെ കാണുകയും പരാതി സബ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. പക്ഷേ പരാതിയിൽ എന്താ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൊടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും നേരത്തെ പറഞ്ഞ 2-2.5 മാസം മുമ്പ് പറഞ്ഞ അതേ അന്വേഷണ ടീം തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഈ അന്വേഷണ ചാർജ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അന്നേ ആശങ്ക ഉണ്ടായിരുന്നു ഇത് നല്ല രീതിയിൽ പോകുമെന്നുള്ളതിൽ ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അൻവർ MLA വെളിപ്പെടുത്തലോട് കൂടിയിട്ട് നമ്മളെ ആശങ്കകളൊക്കെ അസ്ഥാനത്തായിരുന്നില്ല, ശരിയായ ആശങ്കകളും സംശയങ്ങളും ആയിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുകയാണ്. കാരണം ഇതുവരെ ഈ കേസിനൊരു അപ്ഡേറ്റും ഇല്ലാതെ പോകുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആരോ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഈ അന്വേഷണം പോവരുത് എന്നുള്ളത് ആർക്കോ നിർബന്ധമുള്ള പോലെയാണ് നമ്മളിപ്പോൾ തോന്നുന്നത് ശരിക്കും.